നമസ്കാരം. പി സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഗതാഗത മാർഗ്ഗങ്ങൾ എന്ന ടോപ്പിക്സിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ആദ്യമായി ചർച്ച ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എന്നാണ്. നമുക്കറിയാം 1988 നമ്മുടെ ഏത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏതാണ്? 1988. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പി എസ് സി പലതവണ ആവർത്തിച്ച ചോദ്യമാണ്, സുവർണ ചതുഷ്കോണം പ്രൊജക്ട് വഴി ബന്ധിപ്പിക്കുന്ന നഗരങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. എന്താണ് സുവർണ ചതുഷ്കോണം പ്രൊജക്ട് വഴി ബന്ധിപ്പിക്കുന്ന നഗരങ്ങളിൽ പെടാത്തത് ഏത്? നമുക്കറിയാം സുവർണ ചതുഷ്കോണം പ്രൊജക്ട് വഴി ബന്ധിപ്പിക്കുന്ന 4 നഗരങ്ങളാണ് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഓപ്ഷൻ ഡി മൈസൂർ തെറ്റാണ്, പകരം ഏതാണ് കൊൽക്കത്തയാണ് വേണ്ടത്. അപ്പം സുവർണ ചതുഷ്കോണം പ്രൊജക്ട് വഴി ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പരീക്ഷ, കഴിഞ്ഞൊരു പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്, മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം? നമ്മളെ കേരളമാണ് ശരിയായ ഉത്തരം. ഏതാണ് കേരളം? അപ്പം എന്താണ് മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് കേരളമാണ്. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? നമുക്കറിയാം അത് NH 44, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH 44 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? അത് NH 66. ഏതാണ് NH 66? അപ്പം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH 44, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH 66. തെറ്റിപ്പോകരുത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH 44. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH 66. ഓക്കെ അല്ലേ? എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയായ NH 44 ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ തമിഴ്നാടാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയായ NH 44 ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഓക്കെ അല്ലേ? ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യനാണ്, ദേശീയപാത ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ദേശീയപാത ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അത് വയനാടാണ്. വയനാടാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ദേശീയപാത ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല വയനാടാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ദേശീയപാതയായ NH 66 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് ചോദിച്ചാൽ പറയണം അത് തലപ്പാടി ടു കളിയിക്കാവിള. ചോദ്യമാണ് തലപ്പാടി ടു കളിയിക്കാവിള. അപ്പം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് NH 66 ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയണം അത് തലപ്പാടി ടു കളിയിക്കാവിളയാണ്. അപ്പം NH 66 പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ പറയണം അത് കേരളത്തിലെ ഏറ്റവും നീളമേറിയ ദേശീയപാതയാണ്. ഓക്കെ അല്ലേ? ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഭരണനിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേ എത്ര മേഖലകൾ അഥവാ സോണുകളായി തിരിച്ചിട്ടുണ്ട്? എന്ന് ചോദിച്ചാൽ പറയണം എത്ര സോണുകളാണ്? 18 സോണുകൾ. അപ്പം ഭരണനിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേ എത്ര മേഖലകൾ അഥവാ സോണുകളായി തിരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പറയണം അത് 18. ഓക്കെ അല്ലേ? ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്, സതേൺ റെയിൽവേ സോൺ എത്രയാണ്? ഏതാണ് സതേൺ റെയിൽവേ സോൺ നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? അത് 1951 ഏപ്രിൽ 14. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ്? 1951 ഏപ്രിൽ 14 സതേൺ റെയിൽവേ സോൺ നിലവിൽ വന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ വായിക്കാം, ഭരണനിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേ എത്ര മേഖലകൾ അഥവാ സോണുകളായി തിരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പറയണം അത് 18. സതേൺ റെയിൽവേ സോൺ നിലവിൽ വന്ന വർഷം 1951 ഏപ്രിൽ 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം അത് മുംബൈ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? മുംബൈ ആണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എന്താ
എന്താക്കുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 25 ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എഴുതി പഠിക്കുക. ഓക്കെ അല്ലേ? എഴുതി വെച്ച് കൂടുതൽ റിവിഷൻ ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലേ? ഇനി 12-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കൊങ്കൺ റെയിൽവേ സംരംഭത്തിൽ പങ്കാളികളായ സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏത്? എന്ന് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ കേരളമാണ് അല്ലേ? കേരളം കൊങ്കൺ റെയിൽവേ സംരംഭത്തിൽ പങ്കാളികളല്ല. ഓക്കെ അല്ലേ? ഇനി 13-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനമാണ് വിശാഖപട്ടണം. ഏതാണ് വിശാഖപട്ടണം? സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണമാണെങ്കിൽ റെയിൽവേ കോച്ച് ഫാക്ടറി എവിടെയാണ്? റെയിൽവേ കോച്ച് ഫാക്ടറി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. റെയിൽവേ കോച്ച് ഫാക്ടറി നമുക്കറിയാം അത് എവിടെയാണ്? കബൂർത്തല. റെയിൽ കോച്ച് ഫാക്ടറി എവിടെയാണ്? കബൂർത്തല. അപ്പോൾ 14 ക്വസ്റ്റ്യൻസ് ആൻസർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒന്നും കൂടി ഇതൊന്ന് ഞാൻ സ്പീഡിൽ വായിക്കാം. ഓക്കെ അല്ലേ? അപ്പം 1-ാമത്തെ ചോദ്യമാണ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1988. സുവർണ ചതുഷ്കോണം പ്രൊജക്ട് വഴി ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ പറയണം ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളാണ്. മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് നമ്മുടെ കേരളമാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH 44, കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH 66. ഇനി NH 44 ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനത്തിലൂടെയാണ് ചോദിച്ചാൽ പറയണം അത് തമിഴ്നാടും. ദേശീയപാത ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏത് ചോദിച്ചാൽ വയനാടുമാണ്. ഏതൊക്കെ സ്ഥലങ്ങളെയാണ് NH 66 ബന്ധിപ്പിക്കുന്നത് ചോദിച്ചാൽ തലപ്പാടി ടു കളിക്കാവിള. ഭരണനിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേ എത്ര മേഖലകൾ അഥവാ സോണുകളായി തിരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പറയണം അത് 18. സദേൺ റെയിൽവേ സോൺ നിലവിൽ വന്നത് 1951 ഏപ്രിൽ 14. വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈയും. കൊങ്കൺ റെയിൽവേ സംരംഭത്തിൽ കേരളം പങ്കാളിയായിട്ടില്ല. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണവും റെയിൽ കോച്ച് ഫാക്ടറി എവിടെയാന്ന് ചോദിച്ചാൽ പറയണം അത് കബൂർത്തലയുമാണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ഏത് സംസ്ഥാനത്തിലാണ്? ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ പറയണം അത് പശ്ചിമ ബംഗാളാണ്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് എവിടെയാണ്? അത് പശ്ചിമ ബംഗാളാണ്. അപ്പോൾ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളാണ്. നെക്സ്റ്റ് 16-ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മ മെട്രോ എന്നറിയപ്പെടുന്ന മെട്രോ റെയിൽ സർവീസ് ഏതാണ്? പ്ലീസ് ചോദിച്ചു, പലതവണ ആവർത്തിച്ച് ചോദിച്ചു, ഏതാണ് നമ്മ മെട്രോ എന്നറിയപ്പെടുന്ന മെട്രോ റെയിൽ സർവീസ് ഏതാണ്? അത് ബംഗളൂരു മെട്രോ ആണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മ മെട്രോ എന്നറിയപ്പെടുന്നത് ബംഗളൂരു മെട്രോ ആണ്. നെക്സ്റ്റ് 17-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ മെട്രോ റെയിൽ സർവീസ് ഏതാണ്? നമുക്കറിയാം അത് ഡൽഹി മെട്രോ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ മെട്രോ ആണ് ഡൽഹി മെട്രോ എന്നറിയപ്പെടുന്നത്, എങ്കിൽ നമ്മ മെട്രോ എന്നറിയപ്പെടുന്നത് ബംഗളൂരു മെട്രോ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 18-ാമത്തെ ക്വസ്റ്റ്യൻ, കൊച്ചി മെട്രോ ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോ റെയിൽ സർവീസ് ആണ്? എത്രാമത്തെ മെട്രോ റെയിൽ സർവീസ് ആണെന്ന് ചോദിച്ചാൽ പറയണം അത് എത്രയാണ്? അത് 8-ാമത്തെയാണ്. ഓക്കെ അല്ലേ? കൊച്ചി മെട്രോ ഇന്ത്യയിൽ എത്രാമത്തെ മെട്രോ സർവീസ് ആണ്? 8-ാമത്തെ മെട്രോ സർവീസ് ആണെങ്കിൽ കൊച്ചി മെട്രോ യാത്രക്കാർക്കായി തുറന്നു കൊടുത്ത വർഷം എന്നാണ്? അത് 2017. കൊച്ചി മെട്രോ യാത്രക്കാർക്കായി തുറന്നു കൊടുത്ത വർഷം 2017. അപ്പം കൊച്ചി മെട്രോ ഇന്ത്യയിലെ 8-ാമത്തെ മെട്രോവും ഈ 8-ാമത്തെ മെട്രോ ആയ കൊച്ചി മെട്രോ യാത്രക്കാർക്കായി തുറന്നു കൊടുത്ത വർഷം 2017. ഓക്കെ അല്ലേ? ഇനി റെയിൽവേ ബജറ്റിനെ കേന്ദ്ര ബജറ്റിനൊപ്പം ലയിപ്പിച്ചത് ഏത് വർഷമാണ്? നമുക്കറിയാം 2017. റെയിൽവേ ബജറ്റിനെ കേന്ദ്ര ബജറ്റിനൊപ്പം ലയിപ്പിച്ചത് ഏത് വർഷമാണ്? 2017. ഓക്കെ അല്ലേ? ഇനി 21-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ന്യൂഡൽഹിയാണ്. നാഷണൽ
റെയിൽ മ്യൂസിയം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ അല്ലേ? അപ്പം റെയിൽവേ ബജറ്റിനെ കേന്ദ്ര ബജറ്റിനൊപ്പം ലയിപ്പിച്ചത് ഏത് വർഷം മുതലാണ്? 2017. നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് ന്യൂഡൽഹിയാണ്. ഓക്കെ അല്ലേ? ഇനി ജലഗതാഗതത്തിന് അനുയോജ്യമായ മണ്ഡോവി കൊമ സുവാരി നദികൾ ഏത് സംസ്ഥാനത്താണ്? ജലഗതാഗതത്തിന് അനുയോജ്യമായ മണ്ഡോവി കൊമ സുവാരി നദികൾ ഏത് സംസ്ഥാനത്തിലാണ് ചോദിച്ചാൽ പറയണം, അത് നമ്മുടെ ഗോവയിലാണ്. ഗോവ ജലഗതാഗതത്തിന് അനുയോജ്യമായ മണ്ഡോവി സുവാരി നദികൾ ഏത് സംസ്ഥാനത്താണ്? ഗോവയാണ്. ഓക്കെ അല്ലേ? ഇനി ഏറ്റവും അധികം മേജർ തുറമുഖങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ തമിഴ്നാടാണ്. തമിഴ്നാട്. അപ്പം ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. ഓക്കെ അല്ലേ? ഇനി 24th ക്വസ്റ്റ്യൻ, ജയപ്രകാശ് നാരായണ വിമാനത്താവളം എവിടെയാണ്? ജയപ്രകാശ് നാരായണ വിമാനത്താവളം അത് പാട്നയാണ്. എവിടെയാണ്? പാട്ന. ഓക്കെ അല്ലേ? ജയപ്രകാശ് നാരായണ വിമാനത്താവളം എവിടെയാണ്? അത് പാട്നയാണ്. നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളിൽ നദീജന്യമായ ഏക തുറമുഖം ഏതാണ്? ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളിൽ നദീജന്യമായ ഏക തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, അത് നമ്മുടെ കൊൽക്കത്തയാണ്. ഏതാണ്? കൊൽക്കത്ത. ഓക്കെ അല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോയിലെ 25 ക്വസ്റ്റ്യൻസ് ഒന്ന് കഴിഞ്ഞു. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചു പോവാം. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. നമ്മ മെട്രോ എന്നറിയപ്പെടുന്നത് ബംഗളൂരു മെട്രോ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ മെട്രോ റെയിൽ സർവീസ് ഏത് സംസ്ഥാനത്താണ്? ഡൽഹിയാണ്. മെട്രോ സർവീസ് ഏതാണ്? ഡൽഹി മെട്രോ ആണ്. കൊച്ചി മെട്രോ ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോ റെയിൽ സർവീസാണ്? 8th. കൊച്ചി മെട്രോ യാത്രക്കാർക്കായി തുറന്നു കൊടുത്ത വർഷം 2017. റെയിൽവേ ബജറ്റിനെ കേന്ദ്ര ബജറ്റിനൊപ്പം ലയിപ്പിച്ചത് 2017 മുതലാണെങ്കിൽ നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് ന്യൂഡൽഹിയാണ്. നെക്സ്റ്റ്, ജലഗതാഗതത്തിന് അനുയോജ്യമായ മണ്ഡോവി സുവാരി നദികൾ ഏത് സംസ്ഥാനത്താണ്? അത് ഗോവയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും അധികം മേജർ തുറമുഖങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണെങ്കിൽ ജയപ്രകാശ് നാരായണ വിമാനത്താവളം പാട്ന. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളിൽ നദീജന്യമായ ഏക തുറമുഖം കൊൽക്കത്തയാണ്. ഓക്കെ അല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.